ദിവസത്തെ യാത്രയിലാണ്. ഓരോ സിഗ്നലും മാറി വരുമ്പോൾ തിരക്കിട്ട കുറേ വാഹനങ്ങൾ, തിരക്കിട്ട കുറേ യാത്രക്കാർ. എങ്ങോട്ടെന്നില്ലാതെ തിരക്കിൽപ്പെട്ടവർ ഒഴുകുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ നേടാനായി, എന്തൊക്കെയോ നഷ്ടപ്പെടുത്തുവാനായി. എന്താണ് ജീവിതം? ആരാണ് ദൈവം? അമ്മയിൽ നിന്നും കുഞ്ഞു വേർ പിരിയുമ്പോൾ എവിടെ നിന്ന് ജീവൻ വരുന്നു? മരണാനന്തരം ആ ജീവൻ എങ്ങോട്ട് പോകുന്നു? ചോദ്യങ്ങൾ അനവധിയാണ്, അതുപോലെ തന്നെ ഉത്തരങ്ങൾ. ഒരു വർഷം മുൻപ് ഈ മരത്തിനെ സാക്ഷി നിർത്തി ഞാനൊരു തെറ്റ് ചെയ്തു. പൊറുക്കാനാവാത്തൊരു തെറ്റ്. നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ആ കൗമാരക്കാരൻ രക്തം വാർന്നിവിടെ കിടന്ന് മരിച്ചു. അപകടത്തിൻ്റെ പേരിൽ ഒഴിഞ്ഞു മാറാമെങ്കിലും ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചു. എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിൽ ഒരു കൈ സഹായം കിട്ടാതെ ജീവൻ വാർന്നുപോയ ആ യുവാവിൻ്റെയും അലറിക്കരഞ്ഞ ആ കൂടപ്പിറപ്പിൻ്റെയും ശാപം ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുപോകില്ല. ഒരുപക്ഷെ എനിക്ക് മാത്രമല്ല, വന്നു കണ്ടു ഖേദം മാത്രം പ്രകടിപ്പിച്ച നല്ല നാട്ടുകാർക്കും കൂടിയുള്ളതാണ്. വികാരങ്ങളും വിചാരങ്ങളുമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അത് രണ്ടും എനിക്കും എൻ്റെ സമൂഹത്തിനും ഇല്ലാതായിരിക്കുന്നു. മനുഷ്യ മൃഗങ്ങൾ. ഡാഡി.
ക്രിസ്റ്റി മുകളിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടോ? സൃഷ്ടിയും സംഹാരവും ഒരാൾ തന്നെ ചെയ്യുക. ഇതിൽ പരം വേദന മറ്റൊരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. The road is still on.